ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കണമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിരക്കുകൾ കൂടുതലെന്ന പരാതി ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ആദായ നികുതി സ്ലാബുകളിലും മാറ്റം വേണമെന്നും നിർദ്ദേശമുയർന്നു. പ്രശാന്ത് രഘുവംശം വിശദമായി വിവരങ്ങൾ നൽകാൻ വേണ്ടി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏറ്റവും അവസാനം പറഞ്ഞ കാര്യത്തിലാണ് പ്രസക്തമായ ഒരു കാര്യം. ഓരോ തവണയും ഈ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമുണ്ടോ മാറ്റമുണ്ടോ എന്ന് ഇന്ത്യയിലെ ഇടത്തരക്കാരൊക്കെ നോക്കിയിരിക്കാറുണ്ട്. യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്തേണ്ടതുമാണ്. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വിദഗ്ധരുടെ അഭിപ്രായം പ്രധാനമന്ത്രിയെയും സർക്കാരിനെയും സ്വാധീനിക്കുമോ? എന്താണ് പ്രതീക്ഷിക്കുന്നത്? സുരേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ യമുന നദിയിലെ ജലനിരപ്പ് ഉയരുകയും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ തുടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് രാവിലെ നമസ്തേ കേരളത്തിന് ഇങ്ങോട്ട് ഈ തീരത്തേക്ക് വന്നത്. എന്തായാലും തൽക്കാലം വലിയ ആശങ്കയില്ലാത്തൊരു സാഹചര്യമാണ്. ഉത്തരാഖണ്ഡിലും മറ്റും മഴ ശക്തമായി പെയ്യുന്നത് കൊണ്ട് യമുനയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അപകട നിലയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇപ്പോൾ ജി എസ് ടി നിരക്കുകളും ആദായ നികുതി സ്ലാബുകളും ഒക്കെ വലിയ ചർച്ചയായി മാറുകയാണ്. പ്രത്യേകിച്ച് വീണ്ടും ഒരു ബജറ്റ് വരികയാണ്. ഈ ബജറ്റിന് മുമ്പുള്ള നമുക്കറിയാം ഹ്രസ്വകാല ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് തന്നെ ഈ ടാക്സുകൾ കുറയ്ക്കണമെന്ന നിർദ്ദേശം ശക്തമായി ഉയർന്നിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ അന്ന് സർക്കാർ തയ്യാറായിരുന്നില്ല. അന്ന് പ്രധാനമായും പ്രധാനമന്ത്രി സൗജന്യങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ബി ജെ പിക്ക് ഏറ്റിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ നികുതി നിരക്കുകൾ കുറയ്ക്കണം എന്ന നിർദ്ദേശം പാർട്ടിക്കകത്ത് ഉയരുന്നുണ്ട്, ആർ എസ് എസിലും ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രി വിദഗ്ധരുടെ യോഗം വിളിച്ചു ചേർത്തത്. ഇതിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ആദായ നികുതി സ്ലാബുകളിൽ കുറേ നാളുകളായി മാറ്റം വരുത്തുന്നില്ല. അത് മധ്യവർഗത്തിനിടയിൽ ഒരു അതൃപ്തിക്ക് ഇടയാക്കുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ പണം വിപണിയിലേക്കും മറ്റും ഇറങ്ങാൻ ഈ ആദായ നികുതി സ്ലാബുകൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് പല വിദഗ്ധരും ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. ജി എസ് ടി നിരക്കുകളുടെ കാര്യത്തിലാണ് കൂടുതൽ വലിയ ആശങ്ക ഉയരുന്നത്. കാരണം നമുക്കറിയാം പല തട്ടുകളായിട്ടാണ് ഇപ്പോൾ ജി എസ് ടി നിരക്കുകൾ വെച്ചിരിക്കുന്നത്. പല സേവനങ്ങൾക്കും 18% 28% ഒക്കെയാണ് ജി എസ് ടി നിരക്കുകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ നിരക്കുകൾ കുറച്ചുകൊണ്ട് വരണം, ഒരു റാഷണലൈസേഷൻ ജി എസ് ടിയിൽ വേണം എന്നുള്ള നിലപാട് ഏതാണ്ട് എല്ലാ വിദഗ്ധരും ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയെന്നാണ് സൂചന. അതുകൊണ്ട് ജി എസ് ടി നിരക്കുകൾ ബജറ്റിൽ കുറയ്ക്കാൻ കഴിയുകയില്ല. പക്ഷേ അപ്പോഴും ധനമന്ത്രിമാരുടെ യോഗവും മറ്റും വിളിച്ച് സർക്കാരിന് ഇക്കാര്യം ചെയ്യാൻ കഴിയും. അക്കാര്യത്തിലൊരു നിർദ്ദേശം വേണം എന്നൊരു സൂചന എന്തായാലും വിദഗ്ധർ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും പ്രധാനമന്ത്രി എന്തെങ്കിലും അനുകൂലമായി യോഗത്തിൽ പ്രതികരിച്ചില്ല. പക്ഷേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഗ്രാമീണ മേഖലയിലും അതുപോലെ തൊഴിൽ രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുള്ള ചില നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നതാണ്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ പണം കണ്ടെത്താനുള്ള നിലപാട് ഉണ്ടാകും. കൂടുതൽ തൊഴിലുകൾ എന്ന് പറയുമ്പോൾ നിർമ്മാണ രംഗത്തും മറ്റുമുള്ള തൊഴിലുകൾ അവഗണിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ആ എണ്ണം കൂടുന്നില്ല പലപ്പോഴും. കഴിഞ്ഞ ദിവസവും ഒരു റിപ്പോർട്ട് വന്നിരുന്നു, അസംഘടിത മേഖലയിൽ ഏതാണ്ട് 16 ലക്ഷം തൊഴിലുകൾ നഷ്ടമായി എന്നുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ഈ ഒരു നിർമ്മാണ രംഗത്തും മറ്റും അവസരങ്ങൾ കൂടി എന്നുള്ള കാര്യം ആരും കണക്കിലെടുക്കുന്നില്ല എന്നൊരു പരാതി ഈ യോഗത്തിൽ പ്രധാനമന്ത്രി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നീക്കങ്ങൾ ഈ നികുതി സ്ലാബുകളിൽ ഉണ്ടാകും എന്നതറിയാൻ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം. പ്രശാന്ത്, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും